കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി തീരുവ ഉയർത്താനുള്ള ബജറ്റ് നിർദ്ദേശം സംസ്ഥാനത്ത് റബ്ബർ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ പുതിയ പ്രഖ്യാപനത്തിന്റെ ആനുകൂല്യം നേരിട്ട് കർഷകർക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് പ്രതിവർഷം ഒന്നര ലക്ഷത്തോളം ടൺ കോമ്പൗണ്ട് റബ്ബറാണ് വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കോമ്പൗണ്ട് റബ്ബറിന്റെ മറവിൽ സംസ്കരിച്ച റബ്ബറിന്റെ അനധികൃത ഇറക്കുമതിയും വ്യാപകമായിരുന്നു ഇതിന് തടയിടാനുള്ള റബ്ബർ ബോർഡ് നിർദ്ദേശം അംഗീകരിച്ചാണ് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനം നികുതി കൂടുന്നതോടെ ഇറക്കുമതി കുറയുമെന്നും ടയർ കമ്പനികൾ ഉൾപ്പെടെ റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾ ആഭ്യന്തര വിപണിയെ ആശ്രയിക്കേണ്ടി വരുമെന്നുമാണ് റബ്ബർ മേഖലയുടെ പ്രതീക്ഷ തീർച്ചയായും കൃഷിക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യും ഒരു വർഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ടണ്ണോളം കോമ്പൗണ്ട് റബ്ബർ നമ്മൾ ഇവിടേക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നു വിദേശത്ത് നിന്ന് വരുന്നുണ്ട് അതിൻ്റെ മറവിൽ എഴുപത്തഞ്ച് ശതമാനം എന്ന കോമ്പൗണ്ട് റബ്ബർ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഇവർ ഇറക്കിക്കൊണ്ടിരുന്നു ആ മറവിൽ ഇറക്കിക്കൊണ്ടിരുന്നു അത് ഏകാലും നിയന്ത്രിക്കുന്നത് നമുക്ക് കൃഷിക്കാർക്കും വളരെ പ്രയോജനപ്രദമാണ് എന്നാൽ കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയതിൻ്റെ പ്രയോജനം കർഷകർക്ക് നേരിട്ട് കിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ വാദം റബ്ബർ ബോർഡിന് ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ കൂടി ബജറ്റിൽ അനുവദിച്ചതോടെ ബോർഡ് പൂട്ടുന്നുവെന്ന പ്രചാരണം പൊളിഞ്ഞെന്ന് റബ്ബർ ബോർഡ് അംഗം എന്നുള്ള കുപ്രചരണം അവസാനിപ്പിക്കണം കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി കേന്ദ്ര ബജറ്റിലെ തീരുമാനം ആകെ പ്രസിന്ധിയിലായ റബ്ബർ മേഖലയ്ക്ക് താൽക്കാലികമായി ആശ്വാസം പകരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോഴും വിലസ്ഥിരതാ ഫണ്ടിൽ കേന്ദ്രത്തിന്റെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്ന റബ്ബർ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഉയർത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടുമില്ല ഇതും ഇപ്പോഴും ഒരു പ്രശ്നമായി അവശേഷിക്കുകയാണെന്ന് റബ്ബർ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്